നമസ്കാരം. പുതിയ പുതിയ ടെക്നോളജികൾ, പുതിയ പുതിയ അപ്ഡേഷൻസ്, നമ്മുടെ റീറ്റെയിൽ ഡാഡിയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കളയാം. നമുക്ക് സെയിൽ പാനലിലൊന്ന് പോവാം. സെയിൽ പാനലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സുകൾ എടുത്ത് ഇതുപോലെ സ്കാൻ ചെയ്യാന്ന് വെച്ചു, ഒന്നിനുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലൊരു സംഭവം കാണാൻ സാധിക്കും. കണ്ടോ, 90 രൂപ 9 പൈസ. ഇത് നമുക്ക് 225 രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ ബിൽ എമൗണ്ട്. നമുക്ക് എന്ത് ലാഭം കിട്ടി എന്നുള്ളതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ശ്രദ്ധിച്ചോളൂ, ഞാൻ അടുത്ത പ്രൊഡക്റ്റുകൾ ഇങ്ങനെ സ്കാൻ ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ, 134 രൂപ മാർജിനായി. എൻ്റർ അടിക്കാം. ഇത് സ്കാൻ ചെയ്തു. ഇങ്ങനെ നമ്മൾ പല പല ഐറ്റംസ് ഇങ്ങനെ സ്കാൻ ചെയ്തു. അപ്പോൾ ടോട്ടൽ നമ്മൾ 774 രൂപ ബിൽ എമൗണ്ട് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എത്ര മാർജിൻ കിട്ടുന്ന ഇവിടെ നമുക്ക് കാണിക്കും. അത് എന്താണെന്ന് ആർക്കും നോക്കി മനസ്സിലാകത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഒരു ടൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഇത് അറിയാവുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇത് എത്ര രൂപ ലാഭം കിട്ടിയെന്ന്. അപ്പോൾ കസ്റ്റമർ സപ്പോസ് ബാർഗെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ബാർഗെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ബിൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് അത് കൊടുക്കുന്നത്? അപ്പോൾ നമുക്കത് കൊടുക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബിൽ ഡിസ്കൗണ്ട്സ്. ഒരു നമുക്ക് 179 രൂപ ഉണ്ടല്ലോ, അപ്പോൾ ഒരു 20 രൂപ നമുക്ക് ലാഭം കൊടുക്കുക, അത് ഫൈനൽ ബിൽ ഡിസ്കൗണ്ട് കൊടുക്കാം കൂടുതൽ ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ ഇതിൻ്റെ ഒരു സെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട നമുക്കൊരു കാര്യം കൂടി പറയാം. നമുക്ക് MRP അതുപോലെ തന്നെ സെയിൽ പ്രൈസ്, ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൊഡക്റ്റിന് MRP ഇടുവാണ് 100 രൂപ, സെയിൽ പ്രൈസ് 90 രൂപ. അപ്പോൾ ആ 10 രൂപ കൂടി നമ്മൾ നമ്മുടെ കസ്റ്റമറുടെ ഡിസ്കൗണ്ടാക്കിയാണ് കണക്കാക്കി ബില്ലിൽ കാണിച്ചിരിക്കുന്നത്. അതുകൂടി കണ്ടോളുക. അപ്പോൾ നമ്മൾ ഈ 20 രൂപ കൊടുക്കുന്ന ബിൽ ഡിസ്കൗണ്ടാണ്. മറ്റേ ഞാൻ പറഞ്ഞ ഡിസ്കൗണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ടോട്ടൽ പുള്ളിക്ക് ഈ കസ്റ്റമർക്ക് 241 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ MRPയും സെയിൽ പ്രൈസും ഡിഫറൻ്റ് ആക്കിയായിരിക്കും എപ്പോഴും ഇടുന്നത്. ആ ഒരു മാർജിൻ കൂടി ഇവിടെ ആഡാകും. നമ്മൾ ബിൽ ഡിസ്കൗണ്ട് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കണ്ടല്ലേ. 20 രൂപ ഈ 20 രൂപയും ഈ മറ്റ് ഡിസ്കൗണ്ടും കൂടി ചേർത്തുള്ള എമൗണ്ടാണ് 241. അപ്പോൾ ഇങ്ങനെ ഫിഗർ ഇട്ട് നല്ലൊരു ഫിഗർ കാണുമ്പോൾ കസ്റ്റമർക്കാണെങ്കിലും കുറച്ച് ഹാപ്പിയാകും. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ മാംഗോ എന്നുള്ളൊരു പ്രൊഡക്റ്റ്, ഇതിനകത്ത് നമ്മൾ MRPയും സെയിൽ പ്രൈസും ഒന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 100 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ലാഭം 9 രൂപ 28 പൈസയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെ നമ്മൾ ബിൽ ഡിസ്കൗണ്ട് ഒരു 2 രൂപ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബിൽ ഡിസ്കൗണ്ട് ഒരു 2 രൂപ കൊടുത്തു, ക്യാഷ് അടിച്ചു, യെസ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ വെറും 2 രൂപ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. കാരണം കണ്ടില്ല, ഇവിടെ 2 രൂപ, അതേ 2 രൂപ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു MRPയും സെയിൽ റേറ്റും ഒന്ന് തന്നെയാണ് ഇട്ടത്. കണ്ടില്ലേ, സെയിൽ റേറ്റും MRPയും ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ മറ്റുള്ള പ്രോഡക്റ്റുകളിലേക്ക് ഇട്ടിരിക്കുന്നത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ സ്കാൻ ചെയ്തു. നമ്മൾ ഇവിടെ ഒരു 10 രൂപ ഡിസ്കൗണ്ട് ഇട്ടെന്ന് വെച്ചാൽ എക്സാമ്പിൾ, ബിൽ ഡിസ്കൗണ്ട് യെസ് കൊടുത്തു. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് കണ്ടില്ലേ, ഈ പ്രൊഡക്റ്റുകളിലേക്ക് MRP ഇതാണ്, സെയിൽ റേറ്റ് ഇതാണ്. ഇത് MRP ആണ്, ഇത് സെയിൽ റേറ്റ് ആണ്. ഇത് MRP ആണ്, ഇത് സെയിൽ റേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കൂടി നമ്മൾ യു സേവ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്ത് വെച്ചിരിക്കുക. അത് കസ്റ്റമർ കുറച്ചുകൂടി ഹാപ്പിയാകും, ഇത്ര ഡിസ്കൗണ്ട് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം. അതാണ് മെയിനായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിംപ്ലിസിറ്റി ആയിട്ടുള്ള ഫീച്ചേഴ്സും നിരവധിയായിട്ടുള്ള ടെക്നോളജീസും ഈ ഒരു സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ടെക്നോളജി കൂടി കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മാംഗോ എന്നൊരു പ്രൊഡക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ അതിന് കറണ്ട് സ്റ്റോക്ക് ഇവിടെ കാണിക്കും 93. നമ്മളൊരു 10 പീസ് ഇപ്പോൾ സെയിലാക്കുമെന്ന് വെച്ചു, ആഡ് കൊടുത്തു, ക്യാഷ് കൊടുത്തു, എസ് കൊടുത്തു, നമ്മളത് സെയിൽ ചെയ്തു. അപ്പം നമ്മൾ രണ്ടാമതിന് മാംഗോ അടിക്കുമ്പോൾ ഇവിടെ കണ്ട 83 ഉള്ളപ്പോൾ കറക്റ്റ് നമുക്ക് ഓരോരോ പ്രൊഡക്റ്റുകളുടെ സ്റ്റോക്കും നമുക്ക് സ്പോട്ടിൽ അറിഞ്ഞ് പോകാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റു, 100 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്, 1 കിലോ ആണെന്ന് എന്തെങ്കിലും വരാം, 1 കിലോ ആണെന്ന് വിചാരിക്കുക, 1 കിലോ ആണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ചില കസ്റ്റമർക്ക് നമ്മൾ എടുക്കുമെന്ന് പറയും, എനിക്ക് 240 രൂപയ്ക്ക് മാംഗോ വേണം, അല്ലെങ്കിൽ എനിക്കൊരു 60 രൂപയ്ക്ക് മാംഗോ വേണം. ഇത് രണ്ടും കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മാംഗോ ജസ്റ്റ് ഒന്നിവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു ബട്ടൺ കിടപ്പുണ്ട്, ഇവിടെ നമുക്ക് 240 രൂപയ്ക്ക് അല്ലെങ്കിൽ 260 എത്രയാണെന്ന് വെച്ചാൽ 240 240 ഓക്കെ കൊടുക്കുക. അപ്പോൾ ആഡ് എൻ്റർ അടിക്കുക, ആഡ് കൊടുക്കുക. അപ്പോൾ ക്വാണ്ടിറ്റി 2.4 kg നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണിക്കും. ഇനി അതല്ല,
നമുക്ക് മാംഗോ നമുക്ക് ഒരു കിലോത്തിന്റെ വില അറിയാലോ, 100 രൂപയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വില നമുക്കൊരു 60 രൂപയ്ക്ക് എത്ര എത്ര കിട്ടുമെന്ന്, 60 രൂപ കിട്ടും, 60 എമൗണ്ട്. എന്നിട്ട് നമ്മളിത് ആഡ് കൊടുക്കുക, അപ്പൊ നമുക്ക് 600 ഗ്രാം കിട്ടുള്ളൂ, ഉണ്ടല്ലേ? എത്ര, അതായത് പൈസ തന്നിട്ട് എത്ര ഗ്രാം കിട്ടും? അപ്പൊ ഈ നമ്മുടെ ഈ മലഞ്ചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലൂസ് പ്രൊഡക്ടുകൾ വിൽക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 100 രൂപയ്ക്ക് ഏലക്ക തന്നേക്ക്, അല്ലെങ്കിൽ ഒരു 500 രൂപയ്ക്ക് ഇത് തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് പോകും. ചിലപ്പോൾ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് ചിലപ്പോൾ 200-300 ആയിരിക്കും. അപ്പൊ ഈ 500 രൂപയ്ക്ക് എത്ര രൂപ എത്ര കിട്ടും എന്നുള്ളത് വളരെ സിംപ്ലിസിറ്റി ആയിട്ട് ഈ ഒരു സെയിൽ പാനലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റെയിൻടെക്കിന്റെ ഈ റീറ്റെയിൽ ഡാഡി എന്ന് പറഞ്ഞ സെയിൽസ് പാനല് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഹോൾഡ് അൺഹോൾഡ് ബട്ടൺസ്, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് വളരെ വ്യക്തമായി കാണാവുന്ന സ്ക്രീനുകളും അതിൻ്റെ ലെറ്റർ ഫോണ്ടുകളുമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാം കാണാം. ഒന്നും ചെറിയ ചെറിയ ഫോണ്ടുകളോ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള പ്രായമായവരൊക്കെ ഉണ്ടെന്നുള്ളതിൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഗതികളോ ഒന്നും തന്നെ ഇല്ല. വളരെ സിംപ്ലിസിറ്റി ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ സെയിൽ പാനൽ. കാരണം നമ്മളൊരു സെയിൽ പാനല് മോർണിംഗ് ടു ഈവനിങ് നമ്മളത് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സെയിൽ പാനൽ. പിന്നെ അതുകൂടാതെ നമ്മുടെ കസ്റ്റമർ കെയർ സർവീസ് ഉണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഓഫീസ്. നമ്മുടെ കോട്ടയം ജില്ലയിൽ വടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഓഫീസ്. വൈക്കത്തിൻ്റെ തലപറമ്പിനും എടുത്ത്, അപ്പോൾ അതിൻ്റെ ഓഫീസാണിത്. ഇൻസ്റ്റലേഷനും ട്രെയിനിങ്ങും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും 100% ഇവിടുന്ന് ഗ്യാരണ്ടിയോടുകൂടിയുള്ള സർവീസ് കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ.